എല്ലാവർക്കും മാതംഗം മാണിക്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് വലിയപുരക്കൽ തറവാട്ടിലെ ഒരു ഗജരാജനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കേരളക്കരയാകെ തൻ്റെ അഴക് വിടർത്തി ഉത്സവപ്പറമ്പാകെ സൂര്യശോഭ പരത്താൻ മറുനാടൻ കാടുകളിൽ നിന്ന് ജന്മമെടുത്ത മാതംഗ മാണിക്യം സാക്ഷാൽ വലിയപുരക്കൽ സൂര്യൻ. മുൻ സർക്കസുകാരൻ കൂടിയായ ഈ 47-കാരൻ ഗജം അവകാശപ്പെടുന്നത് അല്പം സൽപ്പേര് മാത്രം, പിന്നെ 9.25 അടിയുടെ ഔന്നിത്യവും. എടക്കുന്നിയിലെ ഉണ്ണികൃഷ്ണ വാര്യരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന എടക്കുന്നി അർജുനൻ ഇപ്പോൾ വലിയപുരക്കൽ തറവാട്ടിലെ സൂര്യൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഏതു നാട്ടുകാരൻ? വ്യക്തമായി ഉത്തരം പറയുക പ്രയാസം, കാരണം സർക്കസുകാരനായതുകൊണ്ട് തന്നെ. എന്നാൽ സൂര്യനെ അറിയുന്നവർക്ക് തോന്നും ഇവനൊരു കേരളീയനാണെന്ന്. അതെന്തായാലും അവൻ 30 വർഷത്തിന് മുകളിലായി കേരളത്തിൽ തന്നെ. നീളമുള്ള തുമ്പിക്കൈയും 18 നഖങ്ങളും വലിയ ചെവികളും വീണെടുത്ത ഭംഗിയുള്ള കൊമ്പുകളും ഉയർന്ന മസ്തകവും ഭംഗിയുള്ള പെരുമുഖവും മദഗിരിയും ഉയർന്ന വായകുമ്പവും പാകത്തിനുള്ള വാലും നല്ല നടയമരങ്ങളും, അങ്ങനെ നീളുന്നു ഇവൻ്റെ ലക്ഷണ തികവുകൾ. എന്നാൽ ചെറിയ ന്യൂനതകളുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ജനനേന്ദ്രിയത്തിലെ കറുത്ത പാടുകൾ തന്നെ. മറ്റൊന്ന് തേൻ നിറം കണ്ണുകളിൽ ഇടതിന് കാഴ്ചക്കുറവോടെ വെള്ളനിറമായിപ്പോയി എന്നതുമാണ്. സൽസ്വഭാവിയായ സൂര്യനെ കൊണ്ട് നടന്ന് കാര്യം നടത്താൻ പരമസുഖം. ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തി വച്ചിട്ടില്ല ഇതുവരെ. ആനക്കാരോടോ പൊതുജനങ്ങളോടോ ഒരു ശല്യവുമില്ല. സ്നേഹമാണ് അവനെല്ലാവരോടും. പുറത്തു പോകുന്ന അവസരത്തിൽ വാഹനമെങ്കിൽ കൊണ്ടു നിർത്തിയാൽ മതി, ചെന്ന് കയറിക്കോളും. ഇത് നടുറോട്ടിലായാലും ഇറക്കവും അങ്ങനെ. സാധാരണഗതിയിൽ കൂട്ടാനകളോട് വൈരാഗമില്ലാത്ത സൂര്യൻ കന്നന്തിരിപ്പ് മറിച്ചാണ്. തരം കിട്ടിയാൽ ആക്രമിച്ചെന്നിരിക്കും. അതിനാൽ അത് അകലം പ്രത്യേകം ശ്രദ്ധിക്കണം ആനക്കാർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും വേണമെങ്കിൽ മതപ്പാടിൻ്റെ കാലത്തും കൊണ്ടു നടന്ന് കാര്യം നടത്താം. പക്ഷേ ഈ കൊണ്ട് നടപ്പും എഴുന്നള്ളിപ്പും പുത്തൻ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഉണ്ട്. ഒരു ഉത്സവ സീസണിൽ 120-ഓളം എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കാറുള്ള സൂര്യൻ്റെ ഈ എണ്ണം കൂടുതൽ അവൻ്റെ സൽസ്വഭാവത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും സാക്ഷ്യപത്രങ്ങൾ തന്നെയാണ്. നിർഭയനും തൊഴിലിൽ പരിചയസമ്പന്നനുമായ ഒരു ചട്ടക്കാരനെ തന്നെയായിരുന്നു അർജുനൻ എന്ന സമയത്ത് പരിചരണത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആനക്കാരിൽ അഗ്രഗണ്യന്മാരിൽ ഒരുവനായ സെൽവൻ എന്ന ചട്ടക്കാരനാണ് അത്. മറ്റൊരു ആനയിൽ നിന്ന് അപകടം മൂലം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. നല്ലൊരാനയെന്ന ഖ്യാതി ഇതിനോടകം തന്നെ നേടിയിട്ടുള്ള സൂര്യൻ കേരളത്തിലെ 1-ാം നമ്പർ ആനകളുടെ നിരയിലേക്ക് എത്തി നിൽക്കുന്ന ഗജമാണ്. ഐശ്വര്യമുള്ളവനാണത്രേ സൂര്യൻ. ചട്ടക്കാരൻ പറയുന്നത് ഇവൻ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്ന്. കുടുംബ വിളക്കെന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ ഏറെ കാലം ഉടമസ്ഥൻ്റെയും പാപ്പാൻ്റെയും ഈ കുടുംബ വിളക്ക്.